വീണ്ടും ഒരു തിരുവോണം എത്തുമ്പോൾ ഓണക്കാലത്തെ തിരക്കേറിയ നാടകരാവുകൾ ഓർത്തെടുക്കുകയാണ് കലാകാരിയായ ലീലാഹരി. 4000-ഓളം നാടക സ്റ്റേജുകളും 70-ഓളം സിനിമകളിലുമായി ചെറുതും വലുതുമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഈ കലാകാരി ഇപ്പോൾ കൊടകരയിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ്. തൃശൂർ പൂങ്കുന്നത്ത് ജനിച്ചു വളർന്ന ലീലാഹരി 18-ാമത്തെ വയസ്സിലാണ് നാടകരംഗത്തേക്ക് എത്തിയത്. കേരളത്തിലെ ഒട്ടുമിക്ക നാടക ട്രൂപ്പുകളിലും ഇവർ അംഗമായിരുന്നു. അങ്കമാലി, മാനിഷാദ, പൂഞ്ഞാർ, നവധാര, വയലാർ നാടകവേദി, കൊച്ചിൻ സംഘമിത്ര, കൊല്ലം അജന്ത, ചേർത്തല സാഗരിക, മൂവാറ്റുപുഴ, സൂര്യശ്രീ തുടങ്ങിയ തിയേറ്ററുകളുടെ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളാണ് ഇവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ പൊന്നുമക്കൾ, കന്യാകുമാരിയിൽ ഒരു കടംകഥ, നാറാണത്ത് ഭ്രാന്തൻ, ആട്ടവിളക്ക്, ചരിത്രത്തിൻ്റെ ചിരി തുടങ്ങിയ നാടകങ്ങളിലെ കഥാപാത്രങ്ങളെ ലീലാഹരി അവിസ്മരണീയമാക്കി. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നാടകനടിക്കുള്ള അവാർഡ് 3 തവണ ഈ അഭിനയ പ്രതിഭയെ തേടിയെത്തിയിട്ടുണ്ട്. മാമുക്കോയ, സീമാജി നായർ തുടങ്ങിയ ഒട്ടേറെ പ്രതിഭകൾക്കൊപ്പം നാടകങ്ങളിൽ അഭിനയിച്ചു. 70-ഓളം സിനിമകളിലും അഭിനയിച്ചു. മമ്മൂട്ടിയെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത കാഴ്ചയ്ക്ക് വേണ്ടി ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തി. പിന്നീട് മോഹൻലാൽ ചിത്രമായ നരൻ, ദിലീപിൻ്റെ ചാന്ദ്പുട്ട്, മുല്ല തുടങ്ങി 70-ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. 70-ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും നാടകമാണ് തൻ്റെ ആത്മാവെന്ന് ലീലാഹരി പറയുന്നു. ഓണത്തിന് ഒരേ നാടകങ്ങൾ ഒരിച്ചിൽ കഴിഞ്ഞ ഒരിച്ചിലേക്ക് പോവല്ലേ, അത്തനൊന്നും നാടകങ്ങൾ അല്ല, വീട്ടിലേക്ക് വരാൻ പറ്റില്ല, വീട്ടിലേക്ക് വന്നിട്ടില്ല. 4-ഓണം 5-ഓണം ഒക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് വരാറുള്ളൂ. പിന്നെ എൻ്റെ മക്കൾക്കുള്ള ഓണപ്പടയൊക്കെ ഞങ്ങൾ മേടിച്ചു വയ്ക്കും, കൊടുക്കാൻ വരാൻ പറ്റിയിട്ടില്ല. സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്കുള്ള ഓട്ടത്തിനിടയിൽ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ സാധിക്കുമായിരുന്നില്ലെന്ന് ഓർമ്മയിലെ ഓണക്കാലം ഓർത്തെടുത്ത് ലീല പറഞ്ഞു. നാടകം കളിച്ച് 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 പിന്നെ എൻ്റെ ആത്മാവ് അതിൽ പെട്ടുപോയി. പിന്നെ എനിക്ക് ഈ നാടകം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ അല്ല, എൻ്റെ ആത്മാവാണ്. 40 കൊല്ലം ഞാൻ സിനിമ നാടകത്തിൽ തന്നെയാണ് ഞാൻ കളിച്ചത്. 14,000 അഭിനയിച്ചു നാടകത്തിൽ, അഭിനയിച്ചു 70 സിനിമയിൽ അഭിനയിച്ചു. അഭിനയ ജീവിത പ്രതിസന്ധികൾക്കിടയിലും കരുത്തും പിന്തുണയും പകർന്നു നൽകി കലാരംഗത്ത് തുടരാൻ തന്നെ സഹായിച്ചത് ഭർത്താവ് ഹരിദാസ് ആയിരുന്നു. ഭർത്താവ് ഏതാനും വർഷം മുൻപ് മരണപ്പെട്ടു. പെൺമക്കൾ രണ്ടുപേരും വിവാഹിതരായതോടെ കൊടകരയിലെ കൊപ്രക്കളത്തുള്ള വീട്ടിൽ ലീലാഹരി ഒറ്റയ്ക്കാണ്. ആരോഗ്യപ്രശ്നം മൂലം അഭിനയ ലോകത്തു നിന്ന് വിട്ടുനിൽക്കുകയാണ് ഈ 63-കാരി. 40 വർഷത്തിലേറെ നീണ്ട കലാജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനവും ആത്മസംതൃപ്തിയുമാണ് ഈ അഭിനയ പ്രതിഭയ്ക്കുള്ളത്. TCV കൊടകര.